ത്ത് ഒരു കോൻ കൂടുതൽ വെക്കണം അതിന്റെ അകത്തൊരു കുഞ്ഞ ചായക്കുള്ള വെക്കണം ഇതിന് കഴിഞ്ഞാൽ മത്സരം ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊരു മത്സരം ആണ് ഞങ്ങൾ ചായക്കപ്പലു ബസ് ചായക്കപ്പൽ ബസ് ചിരട്ട പൊട്ട് നാളെ തൊട്ട് ഇവിടെ ചിരട്ട പൂട്ട തള്ളി മറിക്കും ഇപ്പൊ കണ്ടെ എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ തമ്മിൽ കണ്ടില്ല അല്ലെ ആ ഒരു ചെറിയ ഗ്യാപ്പായപ്പോ ഓണം ഭയങ്കര ഗംഭീരമാക്കണമൊക്കെ എന്നൊക്കെയാണ് വിചാരിച്ചതാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഓണത്തിന് കിഷോരായിട്ട് അമ്മക്ക് ഡെങ്കു അടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ടെല്ലാം ഞങ്ങളുടെ ഓണാഘോഷം ഒക്കെ ഞങ്ങൾ പോസ്റ്റ്പോൺ പോണ് ചെയ്ത് 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 ഇന്ന് ഞങ്ങളുടെ ക്വീൻസിന്റെ ഓണാഘോഷമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ ഒരു കുഞ്ഞു ബ്ലോഗൊക്കെ ചെയ്ത കെ ബി പ്ലാസയുടെ സ്ത്രീ കൂട്ടായ്മയാണ് ഞങ്ങളുടെ ക്വീൻസ് ഇപ്പൊ ക്വീൻസിന്റെ ഓണാഘോഷമാണ് ഇന്ന് ഞാൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് എനിക്ക് ഒന്നും ഇത് നവരാത്രിയായി അപ്പോഴാണ് ഞങ്ങളുടെ ഓണാഘോഷം എന്നാലും നമ്മുടെ ആഘോഷത്തിന് നിങ്ങളില്ലാതെ പറ്റുമോ അപ്പൊ നമുക്ക് ഒന്നിച്ച് ഈ ഓണം അടിച്ചു പൊളിക്കാം അങ്ങനെ ഈ വർഷത്തെ ഓണം ഞങ്ങൾ സാധാരണ ക്വീൻസ് എല്ലാവരും സദ്യ ഉണ്ടാക്കല പതിവ് പക്ഷേ ഇത്തവണ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കാരണം വളരെ സമയം കുറവായിരുന്നതുകൊണ്ടും പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങും ആയതുകൊണ്ടും ഞങ്ങൾ പായസം അവിയൽ പച്ചടി അതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചു ഉപ്പേരി ശർക്കര വരട്ടി പഴം ഇതൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോ അതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു നമ്മളെന്തെങ്കിലും ഉറപ്പാക്കി എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയാം പോലും അറിയാം വെള്ളവും ഞങ്ങള് പരിപ്പിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശങ്കരേട്ടൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഗെസ്റ്റായിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ശങ്കരേട്ടൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ശങ്കരേട്ടൻ ഞങ്ങളുടെ സദ്യയൊക്കെ ഉണ്ടു അങ്ങനെ താങ്ക് യു ശങ്കരേട്ടൻ ശങ്കരേട്ടൻ്റെ അമ്മയും അച്ഛനും ആ ഫ്ലാറ്റിൽ തന്നെ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ആയിരുന്നു അപ്പോൾ അവരിപ്പോഴും നമ്മുടെ കൂടെ ഇല്ല ഭഗവാൻ്റെ അടുത്തേക്ക് പോയി എങ്കിലും ശങ്കരേട്ടൻ എപ്പോഴും ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗ്യാതറിങ്ങിൽ ഒത്ത് ഒത്തുചേരാറുണ്ട് അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം കുട്ടികളും ഞങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടിയായ പ്രസിഡന്റ് ഞങ്ങളുടെ പ്രസിഡന്റ് ആണ് സദ്യ കഴിക്കുന്നത് കേട്ടോ എല്ലാരും കൂടെ കളിയാക്കി പോലെ ഞങ്ങളുടെ ഡയറ്റിങ്ങിലോ വല്ലതും ആയിരിക്കുന്നു പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലായത് പായസത്തിനാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഒരുപാടെല്ലാം കഴിഞ്ഞു ഞങ്ങൾ നാല് ഉണ്ട് പക്ഷെ ഇതൊരു പക്ഷെ ഒട്ടും മോശമല്ല ഞങ്ങളുടെ പ്രസിഡന്റിന്റെ വൈഫ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വപ്ന ചേച്ചി സ്വപ്ന ചേച്ചിയും ശരിക്കും രാശേരൻ ചേട്ടനും കൂടെ നല്ല കടുത്ത മത്സരമായിരുന്നു പക്ഷെ രാശേരൻ ചേട്ടൻ ജയിച്ചു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാവരും സദ്യ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ടു എന്റയർ ക്വീൻസ് പക്ഷെ എന്റെ മോര് സൂപ്പറായിരുന്നു ഞാൻ മോരുണ്ടാക്കിയത് എല്ലാവരും ോരൊണ്ടാക്കിയത് മോർ മോർ എല്ലാരും പറഞ്ഞു അങ്ങനെ ആ ഉണ്ടാക്കിയ അത്രയും തീർന്നു എനിക്ക് തോന്നുന്നു ബാക്കി കുറച്ച് കുറച്ച് കറികളൊക്കെ മിച്ചോണ്ടായിരുന്നു എല്ലാവരും രാത്രിയിലേക്ക് അത് തന്നെ കൊണ്ടുപോയി ഇനി ഞാൻ പിന്നെ ഞങ്ങളുടെ ഹൈലൈറ്റ് തിരുവാതിരയായിരുന്നു എല്ലാവരും നാലഞ്ചു ദിവസം മുന്നേ തന്നെ പ്രാക്ടീസ് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ കുട്ടികളെല്ലാം മിടുക്കുകളായിട്ട് ടെറസിന്റെ മുകളിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് രാവിലെ വന്നിട്ട് തിരുവാതിര പഠിച്ചത് പക്ഷേ ആ കുട്ടി നന്നായി കളിച്ചു എന്നെല്ലാവരും പറഞ്ഞു തെറ്റിക്കാതെയൊക്കെ ചെയ്തു എന്തായാലും ഈ ഒരു എഫേർട്ട് ഭയങ്കര കേട്ടോ കാരണം നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻസ് വരുമ്പം നമ്മളെല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഉള്ളവരെല്ലാവരും ചെയ്യും അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കും ഞങ്ങളുടെ ക്വീൻസിൻ്റെ മീറ്റിങ്ങും അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും ഏതെങ്കിലും മാസത്തിലൊരു ദിവസം ഏതെങ്കിലും ഒരാളുടെ ബർത്ത്ഡേ വരുന്ന ദിവസം നമ്മളെല്ലാവരും കൂടും അന്നത്തെ ഡിന്നറ് നമ്മൾ തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കും ചെറിയ കിറ്റി പാർട്ടി പോലെ ഞങ്ങളൊരു ഗെയിമും ഒക്കെ കൂടെ ഉണ്ട് അങ്ങനെ ഒരു രസകരമായ ഒരു ഗെറ്റ് ഗെറ്റ്ഗെതറാണ് ഞങ്ങൾ എല്ലാ മാസവും നടക്കുന്നത് പക്ഷേ അതിന് ഒരു സ്പെഷ്യൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്തവണ നമ്മുടെ ഫാമിലിയും ഉണ്ടായിരുന്നു ക്വീൻസ് വിത്ത് ക്വീൻസ് ഫാമിലി ആയിരുന്നു തിരുവാതിരയുടെ പാട്ട് കേൾപ്പിക്കാത്തത് ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കളിച്ച പാട്ട് കൈത പൂമണമെന്തി ചഞ്ചലാക്ഷി ഇന്നു നിൻ മരൻ വന്നു മധുരം നൽകും ഈ പാട്ടാണ് ഇതിൻ്റെ ഒരു കോയിൻ കൂടുതൽ വെക്കണം അതിന്റെ ഒരു കുഞ്ഞ നയക്കുള്ള വെക്കണം അതാണ് കളി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് ഞങ്ങൾ രാത്രി എട്ട് മണിയോടുകൂടിയാണ് അവസാനിച്ചത് ഞാൻ ഇടയ്ക്ക് പോയി ഡ്രസ്സൊക്കെ മാറി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു പിന്നെ കുളം കര കളിച്ചു ആ എനിക്കതിൽ സെക്കൻഡ് പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പ്രൈസുകളും വളരെ രസകരമായ പ്രൈസായിരുന്നു അങ്ങനെ അതും ഭംഗിയായിട്ട് കഴിഞ്ഞു ഈ വർഷത്തെ ഓണം അങ്ങനെ ഒരു മെമ്മറബിൾ ദിവസമായിരുന്നു ക്വീൻസ് ഓണം